ജേണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ മധുരൈ സീരീസിലെ ലാസ്റ്റ് എപ്പിസോഡാണിത്. അതുപോലെ തന്നെ സ്പൈസി ജേണിയുടെ ആദ്യത്തെ ഹോൾ വീഡിയോ ആണ്. ഹോൾ വീഡിയോ എന്ന് പറയുമ്പോൾ അറിയാം, സ്വാഭാവികമായിട്ട് നമ്മൾ ക്ലോത്ത്സ് ജ്വല്ലറി ഒക്കെ ആയിരിക്കുമല്ലോ ഹോൾ വീഡിയോ ചെയ്യണത്. അപ്പൊ ഇന്ന് നമ്മുടെ പെണ്ണുങ്ങളുടെ ഏരിയ ആണ് നമ്മൾ ചെയ്യണത്, ക്ലോത്തിങ് ഹോൾ ആണ്. അതുകൊണ്ട് ഞാൻ മാത്രമായിട്ടാണ് ചെയ്യണേ. ഇപ്പൊ ഞാനുള്ളത് എന്റെ വീട്ടിലാണ്, നെയ്യാറ്റിങ്ങരയാണ്. ഈ മൊത്തത്തിലുള്ള ആംബിയൻസ് ഒക്കെ മാറുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോ ഞാൻ അവിടെ നിന്നും മധുര നല്ലൊരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണെന്ന് പറഞ്ഞിരുന്നു. കുറെ ഷോപ്പിംഗ് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് മെറ്റീരിയൽസ്, അതിന്റെ ക്വാളിറ്റി, പ്രൈസും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ പർച്ചേസ് ചെയ്ത ആ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഫുൾ വീഡിയോയിലോട്ട് പോവാം. നാച്ചുറൽ ലൈറ്റിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. റൂമിലാണുള്ളത്, ഡോറും വിൻഡോസും ഒക്കെ ഓപ്പൺ ആണ്. അതുകൊണ്ട് കാക്ക, കുയിൽ, വാഹനങ്ങൾ തുടങ്ങിയ സൗണ്ടൊക്കെ കേൾക്കും. അതൊക്കെ പാഠം ചെയ്യുമല്ലോ അല്ലേ. അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയിട്ടുള്ള കുറെ സാധനങ്ങൾ നമ്മൾ പോയ ഷോപ്പിലെല്ലാം അവൈലബിൾ ആയിരുന്നു. അപ്പൊ നമ്മൾ ഫസ്റ്റ് ജെന്റ്സ് കുർത്ത കാണിച്ചു തരാം. ഞാൻ നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോഴേ ഇത് കാണിച്ച ഒരു ഐറ്റമാണ്, ജെന്റ്സ് കുർത്തയാണ്. ഇവിടെ ബട്ടൺ വെച്ചിട്ടുണ്ട്, കോളറാണ്, റൗണ്ട് കോളറാണ്, ടെമ്പിൾ കോൺസെപ്റ്റ് ആണ്, ഓം അതുപോലെ തന്നെ ചക്ര അതൊക്കെയാണ് ഇതിന്റെ ഡിസൈൻ. 250 rupees ഉള്ളൂ ഇത്. സ്റ്റിച്ച്ഡ് ആണ്, 250 rupees ഉള്ളൂ. വളരെ റീസണബിൾ പ്രൈസ് ആണ്. ക്രീം കളറാണ്, ക്രീമില് മെറൂണും ബ്ലാക്കും വരുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. നല്ല പ്യുർ കോട്ടൺ ആണ്, സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് ഫ്രീ സൈസ് ആണ്. മെറ്റീരിയലും സ്റ്റിച്ചും അവിടെ അവൈലബിൾ ആണ്. ഇതേ കോൺസെപ്റ്റിൽ തന്നെയുള്ള വേറൊന്നും കൂടി നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ബ്ലാക്കും റെഡും ആയിട്ട്. ബ്ലാക്കിൽ റെഡ് ഡിസൈൻസ് ഉള്ളതാണ്, റെഡ് പ്രിന്റ് ഉള്ളതാണ്. ഇതും സോഫ്റ്റ് കോട്ടൺ ആണ്, മെറ്റീരിയൽ ആണ്, അൺസ്റ്റിച്ച്ഡ് ആണ്. നമുക്കൊരു 3 meter ഉണ്ടെങ്കിൽ നന്നായിട്ടൊരു ഫ്രീ സൈസ് കുർത്ത തയ്ക്കാൻ പറ്റും. എക്സസും വരും മെറ്റീരിയൽ. ഇതാണ് രണ്ടാമത്തെ മെറ്റീരിയൽ. ഇനിയുള്ളതെല്ലാം ലേഡീസ് ഐറ്റംസ് ആണ്. കുറെ മെറ്റീരിയൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അൺസ്റ്റിച്ച്ഡ് ആയിട്ടുള്ള കോട്ടൺ, ക്രേപ്പ്, റയോൺ ഒക്കെ വരുന്ന മെറ്റീരിയൽസ്. ഇതിൽ സോഫ്റ്റ് കോട്ടൺ ആകുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫ്രോക്ക് ആയിട്ടാണെങ്കിലും ചുരിദാർ ആയിട്ടാണെങ്കിലും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ്, സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കോട്ടൺ ആണ്, പ്യുർ കോട്ടൺ ആണ്. ഇതൊരു ഇൻഡിഗോ പ്രിന്റിൽ വരുന്നതാണ്, ലൈറ്റ് ബ്ലൂ. ലൈറ്റ് ബ്ലൂ എന്ന് പറയുമ്പോൾ ഒരു ടിൽ ബ്ലൂ ഷെയ്ഡിൽ നേവി ബ്ലൂ പ്ലസ് വൈറ്റ് വരണ ഒരു പ്രിന്റ്. ഫ്ലവേഴ്സിന്റെ പ്രിന്റ് ഉണ്ട്, ജോമെട്രിക്കൽ ഡിസൈൻസ് ഒക്കെ ഉള്ളൊരു പ്രിന്റ് ആണ്. ഇതിൽ നമുക്ക് നൈറ്റി തയ്ക്കാം, ചുരിദാർ തയ്ക്കാം, കുറച്ച് നമുക്ക് അംബ്രല കട്ട് ചുരിദാറായിട്ടൊക്കെ തയ്ക്കാം. ഫുൾ സ്ലീവിലൊക്കെ തയ്ച്ചാൽ നല്ല സ്റ്റൈലായിരിക്കും. എനിക്ക് തോന്നുന്നു സൂപ്പർ 4 ആണെന്ന് തോന്നുന്നു, സിതാര കൃഷ്ണകുമാർ സിമിലർ ആയിട്ടുള്ള ഒരു സംഗതി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഇത് മേടിക്കുന്നത്. ഇത് നമുക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ്. നമുക്ക് നല്ലൊരു ഫ്ലയേർഡ് ചുരിദാർ തയ്ക്കാൻ ഒരു 3-3.5 meters ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തയ്ക്കാൻ പറ്റും. ഇതൊരു 80-100 meters ആണ് ഇതിൻ്റെ റേഞ്ച്. 80-100 റേഞ്ചിലാണ് ഞാൻ ഇത് മേടിച്ചത്. ഇത് നമ്മൾ ഇത് ചെയ്തതിന് ശേഷം, സ്റ്റിച്ച് ചെയ്ത് ചുരിദാർ ആക്കിയതിന് ശേഷം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോട്ടോസ് ഒക്കെ ഇടാം. അപ്പോൾ നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുമല്ലോ അല്ലേ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കൂടി ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം, സ്പൈസി ജേണിയുടെ. അപ്പോൾ എല്ലാവരും അതുകൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണം. നെക്സ്റ്റ് മെറ്റീരിയലും കോട്ടൺ തന്നെയാണ്, ബട്ടിക് പ്രിന്റ് ആണ്, ഓൾവേസ് ട്രെൻഡിങ് ആണ്, എവർഗ്രീൻ ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. നല്ലൊരു ഉഗ്രം കളറാണ്, ബ്ലഡ് റെഡ്, അതുപോലെ തന്നെ യെല്ലോ, ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിൻ്റെ കുറച്ചൊരു ഡാർക്കർ ടോണാണ് ഇതിലുള്ളത്. ബട്ടിക് പ്രിന്റ് ആണ്, ഇവിടെ ഇങ്കൊക്കെ സ്പ്രെഡ് ആയതുപോലത്തെ ഒരു ഡിസൈൻ. ഇത് മെറ്റീരിയൽ തന്നെയാണ്, നൈറ്റി, സൽവാർസ് എന്ത് വേണോ തയ്ക്കാൻ പറ്റിയതാണ്. ഇത് 100 rupees ആണ്, 100 ഉണ്ടായിരുന്നുള്ളൂ. നല്ല മെറ്റീരിയലാണ്. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഹോൾ വീഡിയോ ചെയ്തതിന് ശേഷം നേരെ തയ്ക്കാൻ കൊണ്ടുപോയി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വൺ അതുപോലെ തന്നെ പ്യുർ കോട്ടൺ ആണ്. ഇത് കട്ട് പീസായിട്ടുണ്ടായിരുന്നതാണ്, 130 rupees ആണ്. നല്ല ലെങ്ത്തി ആണ്, അത്യാവശ്യം വിഡ്ത് ഉണ്ട്, ലെങ്ത് ഉണ്ട്. ഇതാണ്
green, blue, white, black, brown colors orumichulladana. Idu ottu material oru bit aayittulladana 130 aanu. Churidar, nighty, frock okke cheyyam. Frock model okke thaikkan pettiyadana. Kochu kuttiyalkku frock vecha nalla bhangi irikkum. Idu next one batik print aanu. Nalla oru endana till blue. Till blue white sky blue shade aanu. Idu cheradayittu oru gold inde oru shining varunnundu. Cheradayittu നമുക്ക് കാണാൻ പറ്റും. ഇതില് ടോപ്പ് തയ്ക്കാനും ഫ്രോക്ക് തയ്ക്കാനും ചെറിയ ഫ്രോക്ക് ഒക്കെ തയ്ക്കാൻ നല്ല ഭംഗിയാണ്. ഇതും പീസാണ്, 130 rupees ആണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഇതൊരു 2-2.5 meters ലെങ്ത് വരും. നല്ല മെറ്റീരിയലാണ്, പ്യുർ കോട്ടൺ മെറ്റീരിയലാണ്. നല്ല നീളവും വീതിയും ഉള്ള മെറ്റീരിയലാണ്, നല്ല നീളവും വീതിയുള്ള മെറ്റീരിയലാണ്. ഇതുപോലെ ഇതിൻ്റെ ഒരു കളറല്ല കേട്ടോ, ഇതിൻ്റെ ഒരു ഇതുപോലെ സെയിം തന്നെ ഒരു ലാവെൻഡർ ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏത് വേണം എന്നുള്ള കൺഫ്യൂഷനിൽ ഞാനിത് എടുത്തതാണ്. ഒരുപാട് ഒരു കളറിൻ്റെ ഒരു പാറ്റേണിൻ്റെ തന്നെ ഒരു 50 colors വരെ അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ആ കൺഫ്യൂഷനിൽ നിന്ന് ഞാൻ എനിക്ക് നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് പർച്ചേസ് ചെയ്തതാണ് കാണിച്ചത്. നെക്സ്റ്റ് വൺ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ്, അനിമൽ പ്രിൻ്റ് ആണ്. പോ പ്രിൻ്റ് ആണ് ആക്ച്വലി ഇത്, അനിമൽ പ്രിൻ്റ് ആണ്. ക്രേപ്പ് മെറ്റീരിയലാണ് ഇത്. 150 ആണ് മീറ്റർ എന്നാണ് എൻ്റെ ഓർമ്മ. ഇത് ഞാൻ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഫ്രോക്ക് ചുരിദാറൊക്കെ തയ്ക്കാൻ നല്ലതാണ്. ക്രേപ്പ് ആണ്, പ്യുർ ക്രേപ്പ് മെറ്റീരിയലാണ്. നല്ല നീളവും വീതിയുമുള്ള മെറ്റീരിയലാണ്. നെക്സ്റ്റ് കുറച്ച് ഒന്ന് രണ്ട് ഐറ്റംസ് ഞാൻ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ളത് വാങ്ങിച്ചു. ഈസി ടു വിയർ എന്ന് പറഞ്ഞിട്ട് സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള വാങ്ങിച്ചു, അത് ഞാൻ കാണിക്കാം. ഒരു 10 or 12 വയസ്സ് വരെ ഫ്രോക്ക് ഇട്ട ഓർമ്മയെ എൻ്റെ ഓർമ്മയിൽ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഫ്രോക്ക് ഇടാനുള്ള ഒരു കൊതിയിൽ ഞാൻ ഒരു ഫ്രോക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. പ്യുർ കോട്ടൺ ആണ്, വളരെ പ്യുർ കോട്ടൺ മെറ്റീരിയൽ, സോഫ്റ്റ് ആണ്, ഫ്ലോറൽ പ്രിൻ്റ് ആണ്, മൾട്ടി കളേർഡ് ആണ്, ഫുൾ ലെങ്ത്ത് ഫ്രോക്കാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ലെങ്ത്ത് കുറയ്ക്കാം, ലെങ്ത്ത് കുറച്ചിട്ടൊരു നീ ലെങ്ത്തിൽ യൂസ് ചെയ്യാം, ഫുൾ ലെങ്ത്തിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പുറകെ കെട്ടാനുള്ള ഇതുണ്ട്. പല കളേഴ്സാണ്, പിങ്ക്, ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ്, ഗ്രീൻ. രസമല്ലേ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം വാങ്ങിക്കുന്നത്. ഞാനിങ്ങനെ പൊതുവിൽ യൂസ് ചെയ്യാറില്ല, കുറച്ചുകൂടെ സട്ടിൽ കളേഴ്സ്, ബ്രൈറ്റ് കളേഴ്സ് ആണെങ്കിൽ തന്നെ സോളിഡ് പാറ്റേണിലാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനൊരു ഫസ്റ്റ് ട്രൈ ആണിത്. ഇത് 250 rupees ആണ് ഈ ഫ്രോക്ക്. 250 rupees ആണ്, നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്, ചീത്തയാവില്ല, നന്നായിട്ട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഫ്രോക്ക്. നെക്സ്റ്റ് വരുന്നതും ഒരു സ്കേർട്ടാണ്. അവിടെ മാക്സിമം സ്റ്റിച്ച്ഡ് മെറ്റീരിയൽസ് ഞാൻ വാങ്ങുന്ന ഷോപ്പിൽ 250 ആണ്. സ്റ്റിച്ചിട്ട് 250 അപ്പുറം ഒന്നും പോകില്ല. കുർത്തയായാലും സ്കേർട്ടായാലും ഏത് മെറ്റീരിയൽ ആയാലും അതാണ് അവരുടെ മാക്സിമം പ്രൈസ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം 70 ആണ്. 70 തൊട്ട് മെറ്റീരിയൽ കോട്ടൺ ക്രേപ്പ്, മിക്സഡ് ക്രേപ്പ്, ഇങ്ങനെ റിങ്കിൾഡ് റയോൺ, ഇങ്ങനെ പല മെറ്റീരിയൽസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളൊരു സ്കേർട്ടാണ്. സാധാരണ നമ്മൾ ഈ ഡിസൈനിൽ റാപ്പ് അറൗണ്ട് സ്കേർട്ട് ആയിരിക്കും കാണാറ്. പക്ഷെ ഇത് നല്ല എലാസ്റ്റിക് ആയിട്ടുള്ള സ്കേർട്ടാണ്. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ ഒരു ടോപ്പ് വെച്ചിട്ടാണ് പെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് പ്ലെയിൻ സോളിഡ് പാറ്റേൺ ടോപ്പിൽ നമ്മളിത് ഈ സ്കേർട്ട് കൂടി ഇട്ടാൽ നല്ല സ്റ്റൈലായിരിക്കും. നമ്മുടെ കുറച്ച് ഈ ബ്ലാക്ക് മെറ്റൽ ഓർണമെൻറ്റ്സ്, വലിയ ചെയിനൊക്കെ ഇട്ടിട്ടാൽ നല്ല ഭംഗിയായിരിക്കും എന്നുള്ളൊരു ഐഡിയയിലാണ് ഇരിക്കുന്നത്. എല്ലാ മെറ്റീരിയൽസും ഒരുമിച്ച് കൈ കിട്ടിയതിന് ശേഷം ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടാം. അപ്പോൾ ഇത് നല്ല കോട്ടൺ സ്കേർട്ട്, ഫുൾ ലെങ്ത് സ്കേർട്ട്. ഇവിടെ ഒരു ടൈ ഉണ്ട്, നമുക്കൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈ ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമുണ്ട്. എലാസ്റ്റിക് ആണ് ഈ ഇടുപ്പിൻ്റെ ഭാഗം, എലാസ്റ്റിക് ആണ്. ഇത് നല്ല കട്ടിയാണ്, ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല, നല്ല കട്ടിയാണ്, നല്ല കട്ടിയായിട്ടുള്ള മെറ്റീരിയലാണ്, നല്ല ഡിസൈനാണ്. ഇതൊരു ബ്രിക്ക് റെഡ് ആണ്, കറക്റ്റ് കളർ പറയുകയാണെങ്കിൽ ബ്രിക്ക് റെഡ് കളറാണ് വരുന്നത്. ചെങ്കട്ടയുടെയൊക്കെ ഒരു കളർ, ബ്ലാക്ക് ഡിസൈൻസും വരുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് റിങ്കിൾ റയോണിലുള്ള ഒരു സ്കേർട്ടാണ്. ഇത് നമുക്ക് പുറത്ത് യൂസ് ചെയ്യാം, നമ്മൾ ഷോർട്സ് ഒക്കെ ഇടുകയാണെങ്കിൽ പുറത്ത് യൂസ് ചെയ്യാം. കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്,
പക്ഷെ ഷോർട്ട്സ് ഒക്കെ ഇട്ട് നമുക്ക് പുറത്ത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ കാഷ്വൽ ആയിട്ട് ഇടാൻ വീട്ടിൽ യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. പിങ്ക് റയോണിൽ പല കളേഴ്സ് ഉള്ള ഒരു സ്കേർട്ടാണ്, ഇലാസ്റ്റിക് ആണ് ഈ പോർഷൻ, ഇലാസ്റ്റിക് ആണ്. ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് റോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും, ഭംഗി മാത്രമല്ല കേട്ടോ, അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും, ഇങ്ങനെ ടൈറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു 200 rupees ആണ് ഈ സ്കേർട്ടിൻ്റെ പ്രൈസ് എന്നാണ് എൻ്റെ ഓർമ്മ. പല കളേഴ്സ് ഉണ്ട്, വളരെ സുഖമാണ്, നല്ല ചൂടില്ലാതെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് സ്കേർട്ട്. ആക്ച്വലി ഞാൻ സാരി ചുരിദാർ സെറ്റുമുണ്ട് ഈ ഒരു ലെവലിൽ നിന്ന് മാറുന്നത് നമ്മുടെ സ്പൈസി ജേണിക്കൊപ്പം യാത്ര ചെയ്ത് തുടങ്ങിയപ്പോഴാണ്. കുറച്ച് ട്രെൻഡിങ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇടാം, മിഡിയും ടോപ്പൊക്കെ ഇടാം, ഫുൾ സ്കേർട്ട് ടോപ്പ് ജീൻസും ടോപ്പും ഒക്കെ ഇടണം എന്ന് ആഗ്രഹിച്ച് തുടങ്ങുന്നത് ഇപ്പോഴാണ്. അപ്പോൾ നമ്മുടെ ഈ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവിടെ കാണുന്ന പെക്യുലിയർ ഐറ്റംസ് ഒക്കെ ഞാനിങ്ങനെ വാങ്ങിച്ച് സൂക്ഷിച്ച് വെക്കാറുണ്ട്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സ്റ്റോള്. സ്റ്റോൾ ഞാൻ പൊതുവിൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല, ഫുൾ ലെങ്ത് ഷോളായിരിക്കും യൂസ് ചെയ്യാറ്. പക്ഷേ ഇത് നമുക്ക് അവിടെ ചെന്നപ്പം 100 rupees ഉള്ളൂ. എനിക്ക് തോന്നണില്ല 100 rupees സ്റ്റോൾ കിട്ടുമെന്ന് തോന്നണില്ല. നല്ല മെറ്റീരിയലാണ്, കുറച്ച് നീളമുണ്ട് നമുക്ക്, കുറച്ച് നീളമുണ്ട്, നല്ല ഭംഗിയായിട്ട് തോന്നി. പ്ലെയിൻ കളറല്ലേ, നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ് നമ്മുടെ സ്റ്റോൾ. പർച്ചേസിൽ പെടുന്ന സാധനങ്ങളെ ഇതെല്ലാം കൂടി ഞാൻ വാങ്ങിക്കുമ്പോൾ എനിക്കൊരു 2000-2300 rupees ഫുൾ നിന്നു. നമുക്ക് അയ്യോ 2300 എന്ന് ചോദിക്കാം, പക്ഷെ നമ്മൾ ഓരോന്നിൻ്റെയും പ്രൈസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കോട്ടൺ, പ്യുർ കോട്ടൺ മെറ്റീരിയൽ എവിടെയാണ് 70 rupees അവൈലബിൾ ആവുന്നത്? ഇപ്പോൾ 70, 80, 100 മാക്സിമം 120 സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് പോലും, സ്കേർട്ട് കുർത്ത എല്ലാം 250 ആണ്, അതിനേക്കാൾ ഹയർ പ്രൈസ് വരുന്നതേ ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മധുരൈ പർച്ചേസ്. അപ്പോൾ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് വെറൈറ്റി വെറൈറ്റി പോസസ്, ഫോട്ടോസ് എല്ലാം നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിൽ കൊടുക്കാം. ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ എല്ലാവരും പോയി സ്പൈസി ജേണിയുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, മറക്കരുത്. ഈ ഇതൊക്കെ പർച്ചേസ് ചെയ്ത വിടെക്സ് മധുരയിൽ, മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ നോർത്ത് ടവറിൽ ഉള്ള, അതായത് നോർത്ത് ടവറിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വിടെക്സിൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അവരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഫോൺ വഴി ഓർഡർ ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇത്രയും ദൂരം പോകണമെന്നില്ല, ഹോൾസെയിൽ പർച്ചേസ് ആ കടയിൽ നിന്ന് അവൈലബിൾ ആണ്. നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാം. സിംഗിൾ പീസ് പർച്ചേസ് ചെയ്താൽ പോലും ഹോൾസെയിൽ പ്രൈസിൽ അവൈലബിൾ ആവും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും വിടെക്സ് എന്ന്. അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഇത്രയും ഐറ്റംസ് കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാണെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യണേ, മറക്കരുത്. ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. അപ്പോൾ നമ്മുടെ കളക്ഷനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ, അപ്പോൾ മധുരൈ സീരീസിൻ്റെ വൈൻഡപ്പ് വീഡിയോ ആണിത്. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ സ്ഥലം, പുതിയ കാഴ്ച, പുതിയ രുചികൾ, അങ്ങനെ ഒരുപാട് വെറൈറ്റീസുമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സി യു. ബാട്ടിക് പ്രിൻ്റ് ഞാൻ ഫുൾ സ്ലീവ് ഉള്ള ടോപ്പായിട്ടാണ് തയ്ച്ചേക്കുന്നത്. അതിൻ്റെ കൂടെ റെഡ് ജുട്ടീസും റെഡ് ഗുഗ്രു വരുന്ന ഇയർ റിങ്ങും യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റെഡ് ഹെയർ ബണ്ണും വെച്ചാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് 1 3/4 സ്ലീവ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വൈറ്റ് ഷോൾ ആൻഡ് പാൻസ് വെച്ചാണ് പെയർ ചെയ്തിട്ടുള്ളത്. ഒപ്പം ഹെവി ആയിട്ടുള്ള സിൽവർ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ഇട്ടിട്ടുണ്ട്, മാച്ചിങ് ബാംഗിളും. ഇതേ ഡ്രസ്സ് മിനിമൽ ഓർണമെൻറ്റ്സ് വെച്ച് നമുക്ക് സ്റ്റൈൽ ചെയ്യാം. നെക്സ്റ്റ് 1 ഒരു യാത്രയിലാണ് ഇട്ടത്, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സ്റ്റൈൽ ചെയ്തിട്ടില്ല, പക്ഷേ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പം ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.